ഹായ് ഹലോ നമസ്കാരം അവധിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്സാണ് മാത്സിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളെയും കുറിച്ച് പഠിക്കാം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രോ പറയാം എന്താണ് എണ്ൽ സംഖ്യകൾ എന്നൊക്കെ ഒന്ന് ഇൻട്രോ പറയാം അപ്പോൾ എണ്ണൽ സംഖ്യകൾ എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വൺ ടു ത്രീ അങ്ങനെ പോകുന്ന നമ്മൾ എണ്ണുന്ന സംഖ്യകളാണ് എണ്ണൽ സംഖ്യകൾ എന്നാൽ എന്തായിരിക്കും അഖണ്ഡ സംഖ്യ അഖണ്ഡസംഖ്യ എന്ന് വെച്ചാൽ ഈ എണ്ണൽ സംഖ്യയുടെ കൂടെ ഒരു സീറോയും കൂടെ വിടും അപ്പോൾ സീറോ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ അങ്ങോട്ട് പോകുന്ന സംഖ്യകളാണ് അഖണ്ഡ സംഖ്യകൾ എന്നാൽ എന്താണ് പൂർണ്ണസംഖ്യകൾ പൂർണസംഖ്യകൾ എന്ന് വെച്ചാൽ അഖണ്ഡ സംഖ്യകൾ തന്നെ അതിൽ നെഗറ്റീവ് നമ്പേഴ്സും വരും നെഗറ്റീവ് മൂന്ന് നെഗറ്റീവ് രണ്ട് നെഗറ്റീവ് ഒന്ന് സീറോ വൺ ടു ത്രീ അങ്ങനെ അങ്ങോട്ട് പോകുന്ന സംഖ്യയാണ് പൂർണ്ണസംഖ്യകൾ പൂർണ്ണസംഖ്യകൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക അഖണ്ഡസംഖ്യ ഒരു കൂടി നെഗറ്റീവ് നമ്പേഴ്സ് കൂടെ വരികയാണെങ്കിൽ അവയാണ് പൂർണ്ണസംഖ്യകൾ ഇനി നമുക്കറിയാം എന്താണ് ഭാജ്യം ഭാജ്യം അഭാജ്യം ഈ സംഖ്യ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ എന്താ ഒരു ഒരു നമുക്ക് ഭാഗിക്കാൻ ഭാഗിക്കാൻ പറ്റും പറ്റും രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ വരികയാണെങ്കിൽ അത്തരം സംഖ്യകളെ വിളിക്കുന്ന പേരാണ് ഭാജ്യസംഖ്യകൾ അപ്പൊ ഭാഗ്യം എന്ന് വെച്ചാല് ഭാഗിക്കുക അപ്പൊ ഒരു സംഖ്യക്ക് രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ വരികയാണെങ്കിൽ അത്തരം സംഖ്യകളാണ് ഭാജ്യസംഖ്യകൾ ഉദാഹരണം നാല് അതുപോലെ ആറ് ആറ് അതുപോലെ എട്ട് ഒൻപത് ഇവയ്ക്കെല്ലാം രണ്ടിൽ കൂടുതൽ രണ്ടോ അതിൽ കൂടുതലോ ഘടകങ്ങളുണ്ട് ഇത്തരം സംഖ്യകളാണ് ഭാജ്യസംഖ്യകൾ ഇനി എന്താണ് എന്ന് വെച്ചാൽ ആ അഭാജ്യസംഖ്യ എന്ന് വെച്ചാൽ ആ സംഖ്യയ്ക്ക് ഘടകമായിട്ട് ഒന്നും ആ സംഖ്യയെ മാത്രമേ കാണുകയുള്ളൂ അപ്പം ഉദാഹരണം നമുക്ക് പറഞ്ഞാൽ അഞ്ച് അല്ലെങ്കിൽ മൂന്ന് ആ മൂന്ന് മൂന്ന് ഈ മൂന്നിന് ഘടകമായിട്ട് ഒന്നും വരും ആ നമ്പരും വരും അതേ സംഖ്യ തന്നെ വരും ഇത്തരം സംഖ്യകളെ വിളിക്കുന്ന പേരാണ് അഭാജ്യ സംഖ്യകൾ വരും ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കാം വിശദീകരിച്ച് പഠിക്കാം ഇനിയുണ്ട് കോപ്രൈവ് കോപ്രൈം നമ്പേഴ്സ് കോപ്രൈം നമ്പേഴ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ ഉസാഖ എച്ച് സി എഫ് രണ്ട് സംഖ്യകൾ എടുത്താൽ അതിൻ്റെ എച്ച് സി എഫ് ഒന്ന് വരികയാണെങ്കിൽ അവയാണ് കോപ്രൈം നമ്പേഴ്സ് ഉദാഹരണം രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ആറ് ഇതിൻ്റെയൊക്കെ ഉസാഖ എച്ച് സി എഫ് എടുത്താൽ അതിൻ്റെ എച്ച് സി എഫ് വരുമ്പോൾ ഒന്നായിരിക്കും ഈ ഒന്ന് വരുന്ന അത്തരം സംഖ്യകളെ വിളിക്കുന്ന പേരാണ് കോ പ്രൈം നമ്പേഴ്സ് ഇനി പി എസ് സി ചോദിച്ചിട്ട് തെറ്റിപ്പോയൊരു കാര്യമാണ് പരിപൂർണ സംഖ്യകൾ അഞ്ചാം ക്ലാസ്സിലാണ് തോന്നുന്നു പറയുന്നത് ടെക്സ്റ്റ് ബുക്കിൽ പരിപൂർണ സംഖ്യകൾ ഈ പരിപൂർണ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഘടകങ്ങളുടെ തുക പരിപൂർണ സംഖ്യകളെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സംഖ്യ കിട്ടി ആ സംഖ്യയുടെ ഘടകങ്ങളുടെ തുക ആ സംഖ്യയുടെ ഇരട്ടിയായിരിക്കും അപ്പോൾ ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക ആ സംഖ്യയുടെ ഇരട്ടിയായിരിക്കും ഇതാണ് പരിപൂർണ സംഖ്യകൾ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യയാണ് ആറ് ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ ചോദിച്ചാലത് ആറാണ് അതുപോലെ ഇരുപത്തിയെട്ട് അതുപോലെ നാനൂറ്റി തൊണ്ണൂറ്റി ആറ് അതുപോലെ എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഇപ്പം പരിപൂർണ സംഖ്യകൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് വെച്ചാൽ ഘടക സംഖ്യയുടെ ഘടകങ്ങളുടെ തുക തുല്യമായിരിക്കണം ആ സംഖ്യ തന്നെ ആയിരിക്കണം ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ആറ് ആറിൻ്റെ ഘടകങ്ങളാണ് ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ ആ സംഖ്യ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി ഘടകങ്ങളൊന്നു സ ആഡ് ചെയ്യുവാണെങ്കിൽ ആ സംഖ്യ തന്നെ കിട്ടണം ഇതാണ് പരിപൂർണ സംഖ്യ അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് പരിപൂർണ സംഖ്യകൾ അപ്പോൾ ആറ് ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യയാണ് ആറ് അതുപോലെ ഇരുപത്തിയെട്ട് നാന്നൂറ്റി തൊണ്ണൂറ്റി എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഇതാണ് പരിപൂർണ സംഖ്യകൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യയാണ് ആറ് പിന്നീട് ഇരുപത്തി എട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ആറ് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് അതായത് ആ സംഖ്യയുടെ ഘടകം ഘടകങ്ങൾ എടുക്കുക ആ സംഖ്യ മാറ്റി നിർത്തിക്കൊണ്ട് ഘടകങ്ങൾ എടുത്ത് കൂട്ടുകയാണെങ്കിൽ ആ സംഖ്യ തന്നെ കിട്ടണം അല്ലെങ്കിൽ ആ സംഖ്യയോട് തുല്യമായിരിക്കണം ഇതാണ് പരിപൂർണ സംഖ്യകൾ അപ്പോൾ ആറ് ഇരുപത്തിയെട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ആറ് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുക സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു കാര്യമാണ് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കുക ഇനി നമുക്ക് നോക്കാനുള്ളത് റോമൻ നമ്പറുകളാണ് റോമൻ സംഖ്യകൾ അപ്പോൾ റോമൻ സംഖ്യയിൽ നമുക്കറിയാം ഒന്നെന്ന് വെച്ചാൽ ഈ ഒന്നെന്ന് വെച്ചാൽ അതിൻ്റെ അറിയാമല്ലോ ഫസ്റ്റ് ഫസ്റ്റ് ഒന്നാണ് എന്നാൽ നമ്മൾ അഞ്ചെന്ന് എഴുതാറില്ലേ ഇതിൻ്റെ അഞ്ചാണ് അതുപോലെ എക്സ് എക്സിൻ്റെ വാല്യൂ പത്താണ് എല്ലിൻ്റെ വാല്യൂ അൻപതാണ് സിയുടെ വാല്യൂ നൂറാണ് ഡിയുടെ വാല്യൂ അഞ്ഞൂറാണ് എമ്മിൻ്റെ വാല്യൂ ആയിരമാണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയാം എക്സിൻ്റെ വാല്യൂ എക്സിൻ്റെ വാല്യൂ എത്രയാണ് റോമൻ നമ്പറിൽ പത്താണ് അതുപോലെ ബിയുടെ വാല്യൂ നമുക്കറിയാം അഞ്ചാണ് എല്ലിൻ്റെ വാല്യൂ അൻപതാണ് സിയുടെ വാല്യൂ നൂറാണ് ഡിയുടെ വാല്യു അഞ്ഞൂറാണ് എമ്മിൻ്റെ വാല്യൂ ആയിരമാണ് അപ്പോൾ ഇത്രയുമാണ് സംഖ്യകളെക്കുറിച്ചുള്ള ഒരു ഇൻട്രഡക്ഷൻ പറയാനുള്ളത് ഇതിൻ്റെ വരും ക്ലാസ്സുകളിൽ ഇതിൻ്റെ നമുക്ക് പ്രോബ്ലങ്ങളുമായി കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്